ഇന്ന് രാവിലെ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ രാവിലെ പറഞ്ഞതുപോലെ ഇലന്തൂർ ഗ്രാമം കണ്ടായിരുന്നു. ഗ്രാമഭംഗിയും അതുപോലുള്ള കാഴ്ചകളും ഒക്കെ കണ്ടു. നല്ല രസമായിരുന്നു. മൂന്നാല് ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് കണ്ടത്. എന്നാൽ ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു എൽ പി സ്കൂൾ, അവിടുത്തെ ഒരു പക്ക ഇതിൽ തന്നെ ഇത് പറയുകയാണെങ്കിൽ ഒരു ദയനീയ കാഴ്ച. ഈ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് നമ്മുടെ സർക്കാർ മേഖലകളിലെ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ടോ അധികൃതർ ഈ ഒരു സ്കൂൾ കണ്ടില്ല എന്ന് തോന്നുന്നു. സർക്കാർ സ്കൂളുകൾ മിക്കതും ഇന്ന് ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ്. പക്ഷെ ഇതുപോലുള്ള സ്കൂളുകൾ, ഇങ്ങനെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന ഒരുപാട് സ്കൂളുകൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ട്. അതിലൊരു പ്രധാനമാണ് പത്തനംതിട്ടയിലെ ഈ ഇലന്തൂർ ഗ്രാമത്തിലുള്ള ഈ എൽ പി സ്കൂൾ. ഇവിടെ അധ്യാപകരുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഈ വിദ്യാർത്ഥികൾക്കൊന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഈ സ്കൂളിലുണ്ട്. നല്ല ശാന്തമായ അന്തരീക്ഷം. രാവിലെ നമ്മൾ കണ്ട കാഴ്ച, ഇവിടുത്തെ പാഠങ്ങൾ, അതെല്ലാം കൃത്യമായി നമ്മൾ രാവിലെ കണ്ട. അങ്ങനെ രസകരമായ കുറേ കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കാൻ എന്തുകൊണ്ടോ വിദ്യാർത്ഥികളില്ല. വളരെ വിരലെണ്ണാവുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ സ്കൂളിലുള്ളത്. അത് ഇനിയെങ്കിലും അധികൃതർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ, ഇതുപോലുള്ള സർക്കാർ സ്കൂളുകൾ ഇനിയും ഒട്ടനവധി നമ്മുടെ നാടുകളിലുണ്ട്. ഇത് ഇതുപോലുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് കൂടുതൽ പ്രവർത്തനങ്ങൾ. അതിലേറ്റവും വലിയ ഒരു ഉദാഹരണം, ഞങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ടീച്ചറെ പരിചയപ്പെടുത്തുകയുണ്ടായി. കൊല്ലം സ്വദേശിനിയാണ്. അവർ ഒരു രണ്ട് സ്കൂളുകൾ വിദ്യാർത്ഥികളില്ലാതിരുന്ന അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന സർക്കാർ സ്കൂളുകൾ രണ്ടെണ്ണം അവരുടെ ശ്രമഫലമായി ഉയർത്തിക്കൊണ്ടുവരികയും ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളായത് മാറി. അത് ആറ്റിങ്ങൽ BRCയുടെ കീഴിലുള്ള സ്കൂളുകളാണ്. അതുപോലെ ഇവിടെയുള്ള സ്കൂളുകളും സർക്കാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിച്ച് ഏറ്റവും ഉന്നതിയിൽ എത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസമുണ്ട്.